അനൻസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് കുക്കിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെ മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. ചോക്ലേറ്റ് പുഡിങ്ങാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. അത് അധികം പണിയൊന്നുമില്ല. ഇതിൽ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന, മിഴിഞ്ഞ് വിട്ടാൽ മതി, അതേപോലത്തെ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഈ പുഡിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണും കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇനിയും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതേ സെയിം സ്പൂണിന് തന്നെ ഒരു ടീസ്പൂൺ തണുത്ത വെള്ളം ഒഴിച്ച് ഞാനത് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. തണുത്ത വെള്ളത്തിലാണ് ജെലാറ്റിൻ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇനി ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് അര കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കൊക്കോയും പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ നമ്മൾ വീട്ടിൽ ഞാൻ പൊടിച്ച, ഇവിടെ ഉണ്ടായ കൊക്കോ വെച്ച് പൊടിച്ച കൊക്കോ പൗഡറാണ്. 2 ടീസ്പൂൺ കൊക്കോയാണ്, 2 ടീസ്പൂൺ അല്ല, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1/2 ലിറ്റർ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോയും പഞ്ചസാരയും പാലും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര അലിയുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്യാം. അതിലോട്ട് പിന്നെ ഞാനൊരു 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ, ജെലാറ്റിൻ കയ്യിലില്ലാത്തവർക്ക് ഈ കോൺഫ്ലോറിൻ്റെ അളവ് ഒന്ന് 1/2 കപ്പാക്കിയാൽ മതി. ജെലാറ്റിൻ വേണം, നിർബന്ധമൊന്നുമില്ല ഈ പുഡിംഗ് ഉണ്ടാക്കാൻ. എൻ്റെ കയ്യിൽ ജെലാറ്റിൻ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തുന്നേ ഉള്ളൂ. നമുക്കിതിൻ്റെ നന്നായിട്ടൊന്ന് അരിച്ച് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തരി എന്താന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ പൊടിച്ച കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് ഇതിൽ തരിയുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന കൊക്കോ പൗഡർ വളരെ നൈസായിരിക്കും. ഞാൻ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ചൂടാക്കിയല്ല, ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ആ മിക്സ് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് കുറുക്കിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിടരുത്, അത് അടുക്കി പിടിക്കും. ആ കോൺഫ്ലോർ ഒന്നും വെന്ത് കിട്ടില്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നായി കിട്ടിട്ടു, ഇതിനധികം സമയം എടുക്കുന്നൊന്നുമില്ല. ആ മിക്സൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വരും. കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ? പെട്ടെന്നാവും, ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് കുറുകി വരും. ഇനി ഇതിലോട്ട് ഞാനൊരു ശകലം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം കയ്യിലുള്ളവർ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മിഠായി മേറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കണ്ടൻസ് മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തത്. അതിലോട്ട് ഞാൻ 1/2 കപ്പ് കൊക്കോ ഗ്രേറ്റ് ചെയ്ത്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ അല്ല, ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തത്. മിൽക്ക് ചോക്ലേറ്റോ ഏതെങ്കിലും ഏത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും, നല്ലൊരു ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവറും വരും ഈ പുഡിങ്ങിന്. ചോക്ലേറ്റ് നിർബന്ധമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ചോക്ലേറ്റ് നിങ്ങളിത് ചേർത്ത് കൊടുക്കണം. ചൂടോടെ തന്നെ, ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ജെലാറ്റിൻ കുതിർത്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീം ചേർത്ത് ഉടനെ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ജെലാറ്റിനും ചേർത്ത് ചോക്ലേറ്റും ചേർത്ത് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ് അത്ര നന്നായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ 1-2 പ്രാവശ്യം ഇളക്കിയിട്ടത് സെറ്റ് ചെയ്യാൻ വെക്കരുത്, നന്നായിട്ട് മിക്സ് ആവണത്. നമുക്ക് തണുക്കാൻ വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കുന്നത്. 3 പാത്രത്തിലായിട്ടാണ് ഞാനിത് ഒഴിച്ചു വെക്കുന്നത്. ഒരു വലിയ ബൗളിലും ഒരു ചെറിയ 2 ബൗളിലുമാണ് ഒഴിച്ചു വെക്കുന്നത്. ഓവർ നൈറ്റ് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കരുത്, ഇത് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു രാത്രി ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്കതിൻ്റെ മുകളിലോട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ ഒന്ന് വിതറി കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, കൊക്കോ പൗഡർ വേണം, നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ കഴിക്കാം. ഞാനിത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്തുവന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ പിസ്തയും കാഷ്യും കൂടെ
പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുഡിംഗ് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അധികം പണിയൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു പുഡിംഗാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.